വിശുദ്ധയോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തില് അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന നഥാനിയലിനെ നോക്കിയിട്ട് കർത്താവ് തമ്പുരാൻ പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന്. അപ്പനായ എന്നെ നോക്കി ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് പറയുവാൻ സാധിക്കുമ്പോഴാണ് എന്റെ അപ്പൻ എന്ന ഉദ്യോഗം ഈ ഭൂമിയിൽ പൂർണ്ണമാകുന്നത്, എന്റെ അമ്മ എന്ന ഉദ്യോഗം ഈ ഭൂമിയിൽ പൂർണ്ണമാകുന്നത്. കാരണം സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ പരദേശിയായിട്ട് പാർക്കുന്ന ഈ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളായിരിക്കണം. തലമുറയുടെ മുൻപിൽ ദൈവത്തിന്റെ ചട്ടങ്ങളെ കീർത്തനങ്ങളാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ ദൈവത്തിന്റെ ചട്ടങ്ങളെ കീർത്തനങ്ങളാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ദൈവമുൻപാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം. അല്ലെങ്കിൽ നാമും ആ പഴയ ഇസ്രായേലിനെ പോലെയാവും. എന്തായിരുന്നു പഴയ ഇസ്രായേലിന്റെ പ്രത്യേകത? പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും ഇസ്രായേലിനെ വഴി നടത്തിയ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം തന്റെ ജനത്തിന് വിശക്കുമ്പോൾ മന്നയും, തന്റെ ജനത്തിന് ദാഹിക്കുമ്പോൾ മാറായിലെ കയ്പുള്ള ജലത്തെ മാധുര്യമാക്കി കൊടുക്കുകയും ചെയ്യുന്ന ദൈവം, തന്റെ ജനത്തിന്റെ ജനം തളരാതിരിക്കാൻ അനുദിനം ശ്രദ്ധയോടെ വീക്ഷിക്കുകയും അവർ തകർന്നു പോകാതിരിക്കുവാൻ അനുദിനം കൂടെ നടക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടില്ല എങ്കിൽ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പിറുപിറുക്കുമായിരുന്നു. ആ ഒരു പിറുപിറുപ്പിന്റെ അനുഭവങ്ങളിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ ആരെ ധ്യാനിച്ചു കൊള്ളണം? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ധ്യാനിക്കണം. എന്താണ് തമ്പുരാനെ ധ്യാനിച്ചാലുള്ള ഗുണം? തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന നിത്യമായ സന്തോഷത്തിനായി ഈ ഭൂമിയിലുള്ള സിംഹാസനങ്ങൾ വേണ്ട, ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങൾ വേണ്ട, ഈ ഭൂമിയിലുള്ള കഷ്ടങ്ങൾ മതി എനിക്ക് എന്ന് പറയുവാനും നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം ധരിച്ചവനെ നാം ധ്യാനിച്ചുകൊള്ളുവീൻ എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആകയാൽ നമുക്കും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടമില്ലാത്തത് എന്താണ്? ക്രിസ്തുവിന്റെ വഴികൾ മാത്രമാണ് നമുക്ക് ഇഷ്ടമില്ലാത്തത്. കാരണം നമ്മൾ പല അരുതുകളെയും താലോലിക്കുന്നവരാണ്, നമ്മൾ പല അരുതുകളെയും താലോലിക്കുന്നവരാണ്, നമ്മൾ പല അതിർവരമ്പുകളും അറിയാത്തവരാണ്. അരുതുകളെ താലോലിക്കുകയും അതിർവരമ്പുകളെ അറിയാതിരിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ വഴിയിൽ കൂടി നടക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവർ, ഈ സന്ധ്യയിൽ ക്രിസ്തുവിന്റെ വഴി, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് തമ്പുരാന്റെ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഒന്നാമതായി കർത്താവിന്റെ വഴി എന്തായിരുന്നു? അവസരങ്ങളെ നമുക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റാം. തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ക്രൂശിനെ വഹിച്ച് തനിക്ക് ദൈവം പിതാവ് തന്നിരിക്കുന്ന അവസരത്തെ തന്റെ ജനത്തിന് അനുഗ്രഹമാക്കി മാറ്റിയ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നാമതായി നമുക്കും നമ്മുടെ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാം. എങ്ങനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നത്? ആയതിന് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നാം നമ്മോട് പറയണം, നിത്യ തേജസ്സിന്റെ ഘനമോർക്കുമ്പോൾ ഈ ഞൊടി നേരത്തേക്കുള്ള കഷ്ടതകളൊന്നും എനിക്ക് സാരമില്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, കാരണം എന്റെ ദൈവം ഇതിലെല്ലാം വലിയവനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമ്പോൾ മാത്രമാണ് കർത്താവിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത്. ക്രിസ്തുവിനെ നോക്കിയാൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക? ക്രിസ്തു എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന ചിത്രം കുരിശിൽ കിടന്ന് തന്റെ നിർമ്മലമായ രണ്ടു കൈകളും തുളയ്ക്കപ്പെട്ട, തന്റെ നിർമ്മലമായ കാലുകൾ തുളയ്ക്കപ്പെട്ട, നിർമ്മലമായ പാപമില്ലാത്തവന്റെ ചങ്ക് തുറക്കപ്പെട്ട, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റിക്കളഞ്ഞ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കഷ്ടതകളെ മുറുകെ പിടിക്കുവാൻ, കുരിശിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് കുരിശിലേക്കുള്ള യാത്രകൾ അനുഗ്രഹത്തിന്റെ യാത്രയാകുന്നത്. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, തള്ളയെ പോൽ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി, തള്ളയെ പോൽ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി, ഉള്ളമുഴുകുന്നൻ ചങ്കു തകരും കണ്ണോ നീ.
ദൗർഭാഗ്യത്തിൽ ജീവിതത്തിന്റെ കഷ്ടത്തിൽ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിത്യതേജസിന്റെ കനമോർക്കുമ്പോൾ എന്റെ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, എന്നെ അന്യൻ പരിഹസിക്കുമ്പോൾ എനിക്ക് വേണ്ടി തുപ്പലേറ്റ ക്രിസ്തുവിനെ കാണാൻ എനിക്ക് സാധിച്ചാൽ ഞൊടി നേരത്തേക്കുള്ള എന്റെ കഷ്ടതകൾ സാരമില്ല, എനിക്ക് അവകാശപ്പെട്ടത് എന്റെ സഹോദരൻ തട്ടിയെടുക്കുമ്പോൾ കുരിശിൽ വെച്ച് പോലും ഒറ്റിക്കൊടുത്ത സഹോദരനെ പോലെ സ്നേഹിച്ചവനോട് ക്ഷമിച്ച ക്രിസ്തുവിനെ നോക്കിയാൽ എന്റെ കഷ്ടങ്ങൾ സാരമില്ല. ഇങ്ങനെ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കിയ അനേക ദൈവപുരുഷന്മാർ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൽ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് തന്റെ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയത് കാണാം. അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക് ജീവിച്ചിരുന്ന ദേശത്ത് വലിയ മുമ്പിലത്തെ പോലെ അബ്രഹാമിന്റെ കാലത്തുണ്ടായതുപോലെ വലിയൊരു ക്ഷാമം ഉണ്ടാകുകയാണ്. അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക് ഗരാരിലേക്ക് പോകുകയാണ്. തന്റെ അപ്പനായ അബ്രഹാം പോയ ദേശത്തേക്ക് പോകുന്ന ഇസഹാക്കിനെ നമുക്കറിയാം. രണ്ട്, അപ്പൻ പോയ ദേശത്തേക്ക് അവൻ പോയി. രണ്ട്, മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഈ ദേശത്ത് താമസിക്കാൻ യഹോവയോട് അവൻ ആലോചന ചോദിക്കുകയാണ്. ഇസഹാക്കിൽ കാണുന്ന അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റി ഇസഹാക്ക് ഒന്ന്, അപ്പൻ പോയ വഴിയെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുക. രണ്ട്, ഈ ദേശത്ത് ഞാൻ താമസിക്കണമോ എന്ന് യഹോവയോട് ആലോചന ചോദിക്കുക. യഹോവയുടെ ശബ്ദം ഇസഹാക്കിനോട് പറയുകയാണ്, ഞാൻ നിന്റെ അപ്പനായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ അപ്പനെ അനുഗ്രഹിച്ച ദൈവമാകുന്നു, ഞാൻ നിന്റെ അപ്പന് വാഗ്ദത്തം കൊടുത്ത ദൈവമാകുന്നു, ഞാൻ നിന്റെ അപ്പനോട് കൂടെ നടന്ന ദൈവമാകുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ തലമുറകളും ക്ഷാമത്തിന്റെ കാലത്തും നമ്മുടെ തലമുറകൾ കഷ്ടത്തിന്റെ കാലത്തിരിക്കുമ്പോൾ എന്റെ അപ്പൻ കാണിച്ചു തന്ന വഴി, നവോമിയുടെ വഴി കണ്ടിട്ട് രൂത്ത് പറയുന്നത് പോലെ, എന്റെ അമ്മാവിയമ്മയുടെ ദൈവം എന്റെയും ദൈവമെന്ന് തലമുറകൾ സാക്ഷിപ്പാൻ തക്കവണ്ണം ഇസഹാക്കിനെ പോലെ അപ്പന്റെ വഴി കാട്ടിക്കൊടുക്കുവാൻ എന്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ഭൗതിക ജീവിതങ്ങൾ മുഖാന്തരമായി തീരണം. ഇവിടെ അങ്ങനെ ദൈവം അവനെ അനുഗ്രഹിച്ച് ഈ ദേശത്ത് തന്നെ പാർത്തുകൊള്ളുക എന്ന് അവനോട് പറയുകയാണ്. ഫെലിസ്തീരുടെ ദേശമായിരുന്നു അത്, അമാലേക്കിന്റെ ദേശമായിരുന്നു അത്. ആ ദേശത്ത് അവൻ പാർത്തു. ഫെലിസ്തീർ അവന് കൃഷി ചെയ്യുവാൻ പുരയിടം കൊടുക്കുകയാണ്, ഒരു വലിയ ദേശം തന്നെ കൊടുക്കുകയാണ്. ആ വലിയ ദേശത്ത് അവൻ കൃഷി ചെയ്തു, അവന്റെ സമ്പത്ത് വർദ്ധിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് അവന്റെ സമ്പത്ത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു എന്നാണ്. വർദ്ധിച്ചു എന്നല്ല, വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ദേശത്തിന്റെ ഉടയവന്മാരായ ഫെലിസ്തീർക്ക് അവനോട് അസൂയ തോന്നി. ഇസഹാക്ക് തന്റെ കൃഷി ആവശ്യത്തിനായിട്ട് കുഴിച്ച കിണറ് ഫെലിസ്തീർ മൂടിക്കളയുകയാണ്. ഫെലിസ്തീർ മൂടിക്കളയുന്നത് കണ്ടിട്ട് ഇസഹാക്ക് ആ ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് നീങ്ങിപ്പാർത്തു. തന്റെ അപ്പനായ അബ്രഹാം കുഴിച്ച കിണറിനെ ആശ്രയിച്ചുകൊണ്ട് ഇസഹാക്ക് അതിൽ നിന്ന് വെള്ളമെടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ ആ കിണറിന്റെ വക്കിൽ നിന്ന് ആട്ടിടയന്മാർ ഓടിച്ചു കളയുകയാണ്. തന്റെ അപ്പൻ കുത്തിയ അവകാശത്തിൽ നിന്ന് അവനെ ഓടിച്ച്, നമ്മളുടെ പല അവകാശങ്ങളും പലരും നിഷേധിക്കുമ്പോൾ ഓടി ഇസഹാക്കിന്റെ ദൈവം എന്റെയും ദൈവം എന്ന് പറയണം. ഇസഹാക്ക് വീണ്ടും അടുത്ത ദേശത്തേക്ക് പോയി. അവിടെ അവൻ പാർത്തപ്പോൾ മൂന്നാമതും ആട്ടിടയന്മാർ, മൂന്നാമത്തെ കിണറാണ്, ആട്ടിടയന്മാർ വീണ്ടും അവനെ അവിടെ നിന്ന് ഓടിച്ചു കളയുകയാണ്. ഇസഹാക്ക് മൗനമായിട്ട് വീണ്ടും അവിടെ നിന്ന് പോകുകയാണ്. വീണ്ടും അവിടെ നിന്ന് പോയിട്ട് നാലാമതായിട്ട് ഇസഹാക്ക് ഒരു കിണർ കുഴിക്കുകയാണ്. ഇസഹാക്കിന്റെ കിണറ് ആരും തന്നെ മൂടിക്കളയുന്നില്ല എന്ന് കണ്ടിട്ട് 26:22 ഇസഹാക്ക് പറയുകയാണ്, യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി, നാം ഈ ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് ആ ദേശത്തിൽ പാർത്ത അവൻ ആ കിണറിന് രഹോബോത്ത് എന്ന് പേരിടുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ദുഷ്ടൻ എടുത്തു കളയുന്ന പല അവകാശങ്ങളുമുണ്ട്, ശത്രുവെ നശിപ്പിച്ചു കളയുന്ന പല അവകാശങ്ങളുമുണ്ട്. എന്നാൽ രഹോബോത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ജീവിതത്തിൽ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. നമുക്കറിയാം, മൂടിയ കിണറിനെ നോക്കി നിന്നുകൊണ്ട് കരഞ്ഞവനല്ല ഇസഹാക്ക്, ഓടിച്ചു വിട്ടവരുടെ കിണറ്റിലിന്റെ ചുറ്റും നോക്കി നിന്നവനല്ല ഇസഹാക്ക്, ഓടിച്ചു വിട്ട മറ്റൊരു കിണറിന്റെ താഴേക്ക് നോക്കി നിന്നവനല്ല ഇസഹാക്ക്, മറിച്ച് ഉയരത്തിലേക്ക് നോക്കി അവന്റെ ദൈവത്തെ കണ്ടു. എന്നിട്ട് പറയുകയാണ്, ഇസഹാക്ക് നാലാമത് അവിടെ ഒരു കിണർ കുഴിച്ചു, അതിന് രഹോബോത്ത് എന്ന് പേരിട്ട് ഇസഹാക്ക് ആ ദേശത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയുകയാണ്. കഷ്ടത്തിന്റെ നടുവിലും തന്റെ അപ്പനെ പോലെ ദൈവത്തെ ആരാധിക്കുന്ന അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി.
തിരുമേനി പറഞ്ഞു, തിരികെ മടങ്ങി വരാത്തത് ആരാധനയ്ക്ക് മാത്രമാണ്. ഇത്രത്തോളം നിന്ന ഗരാർ എന്ന ദേശം ഇസഹാക്കിന് കൊടുത്തിട്ടും ഇത്രത്തോളം കഷ്ടം അവൻ അവിടെ ഉണ്ടായിട്ടും തന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു എരിവ് യുവാവായ ഇസഹാക്കിൽ ഉണ്ടായിരുന്നു. കാരണം എന്തായിരുന്നു? അവൻ നോക്കി നിന്നത് അവന്റെ പ്രശ്നങ്ങളെ ആയിരുന്നില്ല. പ്രശ്നങ്ങളെ നോക്കി നിന്നിട്ട് അയ്യോ എന്റെ ദൈവമേ എനിക്ക് ഇത്രത്തോളം പ്രശ്നം എന്നല്ല ഇസഹാക്ക് പറഞ്ഞത്, മറിച്ച് ഇസഹാക്ക് പറഞ്ഞത് അല്ലയോ പ്രശ്നങ്ങളെ ഇത്രയും വലിയൊരു ദൈവം എനിക്കുണ്ട് എന്നാണ്. ഞാൻ കഷ്ടത്തിന്റെ അപ്പം തിന്നാലും ഞാൻ ഞെരുക്കത്തിന്റെ വെള്ളം കുടിച്ചാലും എന്റെ കണ്ണുപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 15 അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ ഏത് കഷ്ടത്തിന്റെ അവസ്ഥയിൽ കൂടി കടന്നു പോയാലും എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ ഇസഹാക്ക് ആ ദേശത്ത് ഒരു യാഗപീഠം പണിയുകയാണ്. വീണ്ടും യഹോവയുടെ ശബ്ദം അവന്റെ അടുക്കലേക്ക് വരിക, യഹോവയുടെ സാക്ഷി അവന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ശബ്ദം വരികയാണ്. വീണ്ടും അവനെ യഹോവയാം ദൈവം അനുഗ്രഹിക്കുക. ഒരിക്കൽ പോലും ഇസഹാക്ക് നീ നേരത്തെ എന്നെ അനുഗ്രഹിച്ചതല്ലേ, ഞാൻ നിന്നോട് ആലോചന ചോദിച്ചതല്ലേ എന്നൊന്നും ദൈവസന്നിധിയിൽ പരാതിപ്പെടുന്നില്ല. മറിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ ഇസഹാക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണ്. ഇങ്ങനെ മേൽക്കുമേൽ അവൻ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ 26 അധ്യായത്തിന്റെ 28 വാക്യത്തിൽ ഇസഹാക്ക് കാണുകയാണ്, തന്നെ ആട്ടിപ്പായിച്ച ഫെലിസ്തരും തന്നെ ഓടിച്ചു കളഞ്ഞവരുമെല്ലാം ഇസഹാക്കിന്റെ അടുത്തേക്ക് വരിക. ഇസഹാക്കിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇസഹാക്ക് അവരോട് ചോദിക്കുക, ഇനിയും നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്, ഇനിയും നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? അതിന് മറുപടിയായി അവർ പറയുകയാണ്, 28 വാക്യത്തിൽ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ ഒരു സത്യബന്ധം ഉണ്ടായിരിക്കണം. ഈ ദേശത്ത് പാർക്കുന്ന എന്നെയും നിങ്ങളെയും നോക്കി ഈ ഭൂമിയിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന നമ്മെ നോക്കി നമ്മുടെ ശത്രുവിന്, നമ്മളെ ഒറ്റുന്നവർക്ക്, നമ്മളെ താഴ്ത്തിക്കെട്ടുന്നവർക്ക് പറയാൻ സാധിക്കണം, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണാലെ കണ്ടു എന്ന്. അങ്ങനെ പറയുവാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളെ നോക്കിയിട്ട് മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ, ദൈവം നിന്നോട് കൂടെയുണ്ട്, നിന്റെ ദൈവം ശക്തനാണെന്ന് ഞാൻ കണ്ടു എന്ന് ഫെലിസ്ത്യർ ഇസഹാക്കിനെ നോക്കി പറയുന്നത് പോലെ നമ്മെ നോക്കി നമ്മുടെ അയൽവക്കക്കാർ പറയണം. നമ്മുടെ തലമുറ കോളേജിൽ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നിന്റെ ദൈവം വലിയവനാണെന്ന്, നിന്റെ ദൈവം വലിയവനാണെന്ന് ഞങ്ങൾ കണ്ടു എന്ന് പറയുന്ന സാക്ഷ്യമുള്ള തലമുറയെ വളർത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല എങ്കിൽ അവസരങ്ങളെ നമ്മൾ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നില്ല, കഷ്ടതകളെ നമ്മൾ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നില്ല.